നമസ്കാരം. റായ്ഗഡ് കടൽത്തീരത്ത് നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ബോട്ട് കൂടുതൽ പരിശോധനയ്ക്കായി തീരത്ത് നിന്ന് നീക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. AK-47 തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വഹിച്ച ബോട്ട് കണ്ടതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഭീകരബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വ്യക്തമാക്കിയിട്ടുണ്ട്. 3 AK-47 തോക്കുകൾ, വെടിയുണ്ടകൾ എന്നിവയാണ് സംശയാസ്പദമായി കണ്ട ബോട്ടിൽ നിന്നും കണ്ടെടുത്തത്. ബോട്ടിനുള്ളിൽ നിന്നും ചില രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറിയിച്ചു. സായുധ സുരക്ഷ ഉറപ്പാക്കുന്ന നെപ്റ്റ്യൂൺ മാരിടൈം സെക്യൂരിറ്റി എന്ന സ്ഥാപനത്തിന്റെ ലോഗോ ആയുധങ്ങൾ നിറച്ച് പെട്ടിയിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധമില്ലെന്ന് സ്ഥാപനം ഔദ്യോഗിക പ്രസ്താവനകളോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ വനിതയായ ഹാന ലോഗറിന്റെ ഉടമസ്ഥതയിലുള്ള ലേഡി ഹാൻ എന്ന കപ്പലാണ് റായ്ഗഡിൽ കണ്ടെത്തിയത്. ജൂണിൽ 8 യാത്രക്കാരുമായി മസ്കറ്റിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയായിരുന്ന കപ്പൽ പാതിവഴിയിൽ മറിയുകയും പിന്നീട് കൊറിയൻ കപ്പൽ ജീവനക്കാരെ രക്ഷിക്കുകയുമായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ATS, കോസ്റ്റ് ഗാർഡ്, മാരിടൈം ബോർഡ് എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. തെരച്ചിലിനിടയിൽ ഫാരൻഗോൾ കിനാരികൾ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട മറ്റൊരു ലൈഫ് ബോട്ടും കണ്ടെടുത്തു. ഒരു ലൈഫ് ജാക്കറ്റും ചില രേഖകളും ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിൽ നിന്നും കണ്ടെത്തി. റായ്ഗഡ് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബോട്ടിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ കരയിലിറങ്ങി പോയിട്ടുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രദേശവാസികളാണ് ബോട്ട് കണ്ടെത്തിയത്. നിരവധി പാസ്പോർട്ടുകളും ബോട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിനെത്തിയ ഭീകരവാദികൾ കടൽ മാർഗമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ബോട്ട് പിടികൂടിയത് സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭീകരവിരുദ്ധ സേന ഇപ്പോഴും ബോട്ട് പരിശോധിക്കുന്നുണ്ട്. തിരികളും തോക്കുകളും ഉപേക്ഷിച്ചത് ശ്രദ്ധ തിരിക്കാനാവുമെന്നാണ് കരുതപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച ബോട്ടാണ് പോലീസ് പിടിച്ചെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. AK-47 തോക്കുകളും വെടിയുണ്ടകളും ബോട്ടിൽ നിന്നും ലഭിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ബോട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഹരിഹരേശ്വർ ബീച്ചിലേക്ക് വരുന്ന വിവരം ബോട്ടിൽ ഉണ്ടായിരുന്നവർ കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബോട്ട് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് റായ്ഗഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.